എൻ്റെ പേര് ചൈത്ര. ഞാൻ ആലപ്പുഴ ജില്ലയിലെ കാട്ടൂർ എന്ന് പറയുന്ന തീരപ്രദേശത്താണ്. ഞാനിപ്പോ ചെയ്യുന്ന തൊഴിലെന്ന് പറഞ്ഞാൽ പെയിന്റിംഗ് ആണ്. പെയിന്റിംഗ് എന്ന് പറയുമ്പോൾ വരയല്ല, അത്യാവശ്യം ചിലപ്പോൾ വര തന്നെയാണ്, വാൾ പെയിന്റിംഗ് ആണ്. ഇപ്പൊ അത്യാവശ്യം ന്യൂസുകളിലും കാര്യങ്ങളിലെല്ലാം ഇപ്പൊ വൈറലായിക്കൊണ്ട് തന്നെ ഇരിക്കുവാണ്. ഇപ്പൊ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാലും സെലിബ്രേറ്റി സെലിബ്രേറ്റി. കാരണം വെച്ചാൽ ഇത്രയും വൈറലായല്ല, നമ്മള് ആലോചിക്കാതെ പോലും വൈറലാകാൻ വേണ്ടി എടുത്തിട്ട വീഡിയോ അങ്ങനെയൊന്നുമല്ല. പെട്ടെന്ന് ഒരു ചേട്ടൻ മരുന്ന് വീഡിയോ എടുക്കുന്നു, പിന്നെ അത് വൈറലാകുന്നു, പിന്നെ ബാക്കിയുള്ള സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലിലും അങ്ങനെയൊക്കെ വരുമായിരുന്നു. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് വരേണ്ട സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ സാമ്പത്തിക പ്രശ്നവും കാര്യങ്ങളും തന്നെയാണ്. ഫസ്റ്റ് ഞാൻ പഠിച്ചത് ഡിഗ്രിയാണ് പഠിച്ചത്, ഡിഗ്രി എസ് വി കോളേജിലാണ് ആലപ്പുഴ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിപ്ലോമ ചെയ്ത് കമ്പ്യൂട്ടർ ഡിപ്ലോമ ചെയ്തത്. അപ്പോൾ ഡിപ്ലോമ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എൻ്റെ വീട്ടിൽ വീട് പണിയുടെ സമയത്ത് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ആ ലോണിൻ്റെ അടവ് വീട്ടിൽ കറക്റ്റായിട്ട് അങ്ങ് പോകാനായിട്ട് അച്ഛന് ഒറ്റയ്ക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അച്ഛൻ മത്സ്യത്തൊഴിലാളിയാണ്, ഞങ്ങൾ മൂന്ന് കുട്ടികളാണ്, ഞങ്ങൾ രണ്ട് പെണ്ണും ഒരു ആൺകുട്ടിയാണ്. അപ്പോഴത്തേക്കും അത് ഒറ്റയ്ക്ക് അച്ഛന് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അച്ഛൻ്റെ ആ പ്രയാസം കണ്ടിട്ട് ഞാൻ പറഞ്ഞു അച്ഛൻ ഞാൻ എന്തെങ്കിലും ജോലി കൂടെ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനൊരു ലോട്ടറിയുടെ ഫീൽഡിലോട്ട് കയറുന്നത്. ലോട്ടറി എന്ന് പറഞ്ഞാൽ ഇതൊരു ഹോൾസെയിൽ ഏജൻസിയാണ്, അവിടെ അക്കൗണ്ട്സ് നോക്കുക. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയിട്ടാണ് അവിടെയും ഞാൻ കയറുന്നത്. അപ്പോഴത്തേക്ക് അവൾ പറഞ്ഞേടി ഒരു 1 മന്ത് നീ നിൽക്കും, നിന്ന് നോക്ക്, സിസ്റ്റം അറിയാവുന്നവരെ ഇച്ചിരി വേണമെന്ന് പറഞ്ഞ്. ഇപ്പോൾ എൻ്റെ ഫീൽഡ് വെച്ചാൽ ഞാൻ BCOM അല്ല, ഞാൻ BA ഹിസ്റ്ററി ആയിരുന്നു പഠിച്ചത്. അപ്പോഴത്തേക്കും നമ്മൾ കണക്കും കാര്യങ്ങളൊക്കെ അത് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ച അത്യാവശ്യം വലിയ ഏജൻസി തന്നെയായിരുന്നു. പിന്നെ അവിടെ ചെന്ന് പഠിച്ച് അവിടുന്ന് അങ്ങോട്ട് തുടർന്ന് ഒരു 4 വർഷത്തോളം എനിക്ക് അവിടെ നിൽക്കേണ്ടി വന്നു. നിൽക്കേണ്ടി വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാലറി, ഒരുപാട് സാലറി ഇല്ലെങ്കിലും അത്യാവശ്യം അന്ന് കൊണ്ടുപോകാനുള്ള സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അതിന് ശേഷമാണ് കോവിഡ് വന്നത്. കോവിഡ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ഫീൽഡ് ഒഴികെ പ്രൈവറ്റ് ഫീൽഡിലെല്ലാം നമ്മളെ ജാമായി വരുമായിരുന്നു. അപ്പോഴത്തേക്കും അവിടെയും സെയിലും കാര്യങ്ങളും എന്നുവെച്ചാൽ ലോട്ടറി അറിയാവില്ല, തെരുവിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടു നടന്നിട്ടാണ് പാവങ്ങൾ വിറ്റ് നടക്കുന്നത്. അപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ അത് ഡിമ്മായി. അങ്ങനെ നമ്മുടെ സാലറിയൊക്കെ കുറഞ്ഞ് പിന്നെ ലോക്ക്ഡൗൺ ആയി എല്ലാവരും വീട്ടിലൊക്കെ ഇരുന്ന സാഹചര്യത്തിൽ വീട്ടിലെ ലോണും കാര്യങ്ങളും ഒരു പകുതി വരെ നമ്മൾ ലോണൊന്നും അടക്കണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ലോൺ അടക്കേണ്ട കേസ് ആയിട്ട് വന്ന്, പിന്നെ പണി അച്ഛൻ പോയിട്ട് പണിക്കൊന്നും ഇല്ല. അപ്പോൾ ആ ഒരു എന്തിൽ വന്ന് വീട്ടിലങ്ങനെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരുന്നപ്പോഴേക്കും അമ്മ പണിക്കിറങ്ങുന്നുണ്ടായിരുന്നു. അമ്മ ചെമ്മീൻ്റെ ചെറിയൊരു ബിസിനസ്സിൽ ചെമ്മീൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയായിരുന്നു. അങ്ങനെ അച്ഛന് വയ്യാതായി ഒരു 8 മാസത്തോളം ലോൺ അടക്കാൻ പറ്റാതായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ബാങ്കിൽ നിന്ന് 2-3 പ്രാവശ്യം വിളി വന്നായിരുന്നു. വെച്ചാൽ നമ്മൾ റെഗുലറായിട്ട് അടച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി പെട്ടെന്ന് അടക്കാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർ കാര്യം ചോദിച്ചിട്ട് വിളിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് ജോലി നമ്മുടെ നഷ്ടപ്പെട്ട്, അവിടെ സെയിലും കാര്യങ്ങളും ഇല്ലാതായപ്പോൾ സാലറി ഒരുപാട് അങ്ങ് കുറഞ്ഞ്. അപ്പോൾ നമ്മൾ പിന്നെ പോകണ്ടെന്ന് വെച്ച് തന്നെ ആയിരുന്നു. അപ്പോൾ എനിക്ക് പഠിക്കണമെന്ന് വലിയൊരാഗ്രഹം, നമുക്ക് അന്ന് പഠിച്ചതന്നെ ഇരിക്കാം, പ്രൈവറ്റ് ജോലി ശരിയാവത്തില്ലെന്ന് ഓർത്തിട്ട് അങ്ങനെ പഠിത്തത്തിലോട്ട് കയറുന്നു. PSC സ്റ്റാർട്ട് ചെയ്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛന് ഇതുപോലെ ഒരു പെട്ടെന്നൊരു പുകച്ചിൽ പോലെ വന്ന് അറ്റാക്കായിരുന്നു, അച്ഛൻ മരണപ്പെട്ടു. അപ്പം അന്നേ വരെ അച്ഛൻ നോക്കിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ നോക്കേണ്ടി വന്ന്. ഞാൻ നോക്കേണ്ടി എന്ന് പറഞ്ഞാൽ ബ്രദർ അത് നോക്കാമെന്ന് പറഞ്ഞ്. അച്ഛാ ആക്ക് എന്നേക്കാൾ ഒരു 7 വയസ്സിനുള്ളതാൾ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം അച്ഛൻ്റെ തൊഴിലോട്ട് അവൻ പോകാമെന്ന്, അച്ഛൻ്റെ വലിയൊരാഗ്രഹമാണ് അവനെ പഠിപ്പിച്ച്. കാര്യം എന്ന് വെച്ചാൽ അച്ഛൻ ഫാമിലി നോക്കേണ്ട ആളാണ്. അവനും പിന്നൊരു സാഹചര്യത്തിൽ അവനൊരു ഫാമിലി ഉണ്ടാകും. ഇപ്പം ഞങ്ങൾ പെമ്മക്കളെ പോലെ അല്ലല്ലോ ഒരു ആൺകുട്ടി എന്ന് പറഞ്ഞാൽ. അവൻ്റെ വൈഫിനെ നോക്കണം, അവൻ്റെ പിള്ളേരെ, പിന്നെ എൻ്റെ അച്ഛനെ എൻ്റെ അമ്മേനൊക്കെ നോക്കേണ്ട അവൻ തന്നെയല്ലേ. അപ്പം അവൻ നല്ല രീതിക്ക് എത്തണമെന്ന് അച്ഛന് നല്ല എന്തായിരുന്നു. അച്ഛൻ നമ്മളെ നല്ല രീതിയിൽ നോക്കണമെന്നാണ് വെച്ചാൽ നമുക്ക് വിദ്യാഭ്യാസം തന്ന്. അവന് ഡിഗ്രി ആയിട്ടുള്ള ഇല്ലല്ലോ, അപ്പോഴത്തേക്ക് ആൾ പൊളിക്ക് കയറിയതേ ഉള്ളൂ. അപ്പം ആയത്തേക്കും പറഞ്ഞ് അച്ഛൻ്റെ തൊഴിലാവാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, വെച്ചാൽ അച്ഛൻ്റെ ആഗ്രഹമല്ലേ. അവനങ്ങനെ വിടാതെ വന്ന്. അങ്ങനെയാണ് വീട്ടിൽ അമ്മയുടെ അമ്മക്ക് കയ്യിൽ ഇൻഫെക്ഷൻ ആയി, അമ്മക്ക് ജോലിക്ക് പോകാൻ പറ്റാതായി. അപ്പോൾ ഒരു ഫ്രണ്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞ് നീ എന്നാൽ ഒട്ടും പറ്റത്തില്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ പെയിൻറ്റിങ്ങിന് വരാൻ പറഞ്ഞു. അപ്പം നമുക്കൊരു ഐഡിയയും കാര്യങ്ങളൊന്നും ഇല്ല പെയിൻറ്റിങ്ങിനെ കുറിച്ചോ, ഇല്ലെങ്കിൽ ആ ഫീൽഡിൽ പോകണമെന്നോ നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അച്ഛൻ്റെ തൊഴിൽ പോലും അല്ലല്ലോ.
അപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ഓർത്ത് കൊണ്ടുപോവാണെങ്കിൽ അത്യാവശ്യം നല്ല എമൗണ്ടും കിട്ടും, വീട്ടിലെ കാര്യമെല്ലാം പോകുമല്ലോ എന്ന് ഓർത്തിട്ട് എൻ്റെ ആശാന്റെ നമ്പർ ഞാൻ മേടിച്ച് ആശാന്റെ അടുക്കെ ചോദിച്ചു. ചോദിച്ചപ്പൊ തന്നെ അവര് എസ് ഒന്നും പറഞ്ഞൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ പ്രായവും കാര്യങ്ങളൊക്കെ നോക്കണം, പിന്നെ അവരെ ഫാമിലി, ചേച്ചി, പിള്ളേര്, ചേട്ടൻ്റെ ഫാമിലി ഫുള്ള് നോക്കണം, പിന്നെ വന്ന പണിക്കാർ 15 പണിക്കാരുണ്ട് അവരെ വീട്ടില്, അവർക്ക് എങ്ങനെയൊക്കെയാണെന്ന് അറിയണ്ട, അല്ലാണ്ട് ഒരു പെൺകുട്ടീനെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അവര് എല്ലാരും കൂടെ ചർച്ച ചെയ്തിട്ട് അവര് ആശാൻ എൻ്റെ അടുക്ക ഒരാഴ്ചക്കുള്ളിൽ എന്നെ പണിക്ക് കൊണ്ടുപോയി, കുഴപ്പമില്ല നീ പണിക്ക് വന്നോളാം പറഞ്ഞ്. അങ്ങനെ വന്ന് അപ്പോഴത്തന്നെയാണെങ്കിൽ ഓരോ വീട്ടിലൊക്കെ ചെല്ലുമ്പോഴുള്ള ആദ്യത്തെ സൈറ്റിൽ ചെല്ലുമ്പോഴും ചെറിയൊരു പേടിയുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. പക്ഷെ ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുമ്പോൾ ആശാൻ കോൺട്രാക്ട് വർക്കാണ്, കോൺട്രാക്ട് എടുക്കും, തച്ചുപണി എടുക്കും. ഫസ്റ്റ് എന്നെ കൊണ്ടുപോകണത് കോൺട്രാക്ട് ഫീൽഡിലോട്ടാണ്. അങ്ങനെ അവിടെ ചെന്ന് പണി തുടങ്ങിയപ്പോൾ എന്ന് വെച്ചാൽ വീട്ടുകാർക്കൊന്നും ചോദിക്കാൻ പറ്റത്തില്ല, ഓൾറെഡി അവർ പേയ്മെൻ്റ് ഒക്കെ ചെയ്തതായിരിക്കും. പിന്നെ തച്ച് നമ്മൾ നേരിട്ട് അവരല്ലല്ലോ തരുന്നത്, അതുകൊണ്ട് അങ്ങനെ വിഷയമില്ല. പിന്നെ ചോദിച്ച് പെൺകുട്ടി മേളിൽ കയറുക എന്നൊക്കെ ചോദിച്ചു, നമുക്ക് പിന്നെ അതൊന്നും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ചെറുതിലേ മുതൽ തന്നെ 3 ആൺകുട്ടിയായിട്ട് തന്നെ വളർത്തിയത് വീട്ടിലെ അച്ഛനും അമ്മ, അതുകൊണ്ട് നമുക്ക് മേള് കയറാനും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, പേടിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം അതുകൊണ്ടിട്ട് അതങ്ങനെ പോയി. ആദ്യത്തെ ദിവസം നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളും, ഇപ്പം ഞാനല്ല ഇപ്പം ആര് വന്നെന്ന് പറഞ്ഞാലും ഈ ജനലും കമ്മിയിലൊക്കെ പേപ്പർ പിടിക്കാനും കാര്യങ്ങളുമാണ്. അപ്പം അന്ന് തന്നെ ഞാനാണെങ്കിൽ ഇങ്ങനെ എല്ലാം മുൻകൂട്ടി ഇങ്ങനെ ആണ് അത് ഞാൻ ചെയ്തോട്ടെ ഇത് ഞാൻ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചാടിച്ചാടി കയറുന്ന ടൈപ്പാണ്. അപ്പോഴത്തേക്കാണ് പറഞ്ഞ് വന്നതേ ഉള്ളല്ലോ എന്ന് പറഞ്ഞ്. പക്ഷെ അന്ന് തന്നെ എനിക്കൊന്ന് ഉച്ച കഴിഞ്ഞിട്ട് വൈറ്റ് അടിക്കാൻ വേണ്ടി ബ്രഷ് എൻ്റെ കയ്യിൽ തന്ന്, പിന്നെ അങ്ങോട്ട് നമ്മളെ കൊണ്ട് പെയിൻ്റ് അടിപ്പിക്കാൻ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ പെട്ടെന്ന് തന്നെ പെയിൻറ്റും കാര്യവും തന്നൊന്നുമില്ല, ഒരാഴ്ചക്കുള്ളിൽ പെയിൻറ്റും കാര്യം തന്ന്. പിന്നെ ആൾ എന്ത് പണി ചെയ്താലും ഞാൻ പറയാണ്ണ എനിക്കും കൂടെ അത് താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് കൂട്ടത്തിൽ നിന്നിട്ട് ഇത് ചെയ്യും. അങ്ങനെ ഡിസൈൻ വർക്കും ടെക്സ്ചർ വർക്കും ഇതെല്ലാത്തിനും കൂടെ എന്നെ നിർത്തി നിർത്തി. അങ്ങനെ അണ്ണൻ എവിടെ കൊണ്ടുപോയാലും അണ്ണൻ എവിടെയാണ് പോകുന്നത് അവിടെയാണ് എന്നെ നിർത്തുന്നത്. എൻ്റെ സേഫ്റ്റിയും കാര്യങ്ങളും നോക്കി ബാത്റൂം ഫെസിലിറ്റീസൊക്കെ നോക്കിയിട്ടേ ചെയ്തോളൂ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ട് വർക്ക് അല്ലാതെ തച്ചുപണി. ഇപ്പം തച്ചുപണിയുടെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ നേരത്തെ അവരുടെ പറയും ഒരു പെൺകുട്ടി വന്നുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറയും. കാരണം വെച്ചാൽ അന്ന് ഈ ന്യൂസും ചാനലിലൊന്നും വന്നിട്ടൊന്നും ഇല്ല, ഇപ്പം അത്യാവശ്യം ആരും ചോദിക്കത്തൊന്നും ഇല്ലായിരിക്കും, ചെന്നാലും ഇപ്പം എല്ലാവർക്കും അറിയാം. പക്ഷേങ്കിൽ അന്ന് നമ്മൾ പറയണമല്ലോ എന്ന് വെച്ചാൽ അവരെ കയ്യിൽ നിന്ന് വെച്ചാൽ വൈകിട്ട് പണി കഴിയുമ്പോഴത്തേക്കും ഇല്ലെങ്കിൽ 900 ഇല്ലെങ്കിൽ 1000 അവർ കയ്യിൽ വെച്ച് തരണ്ട, അപ്പോൾ അതിനുള്ള പണി ഒരു പെൺകൊച്ചു ചെയ്യുമെന്നായിരിക്കും അടുത്തത്. പക്ഷേ എനിക്ക് തോന്നുന്നൊരിപ്പോൾ 8 സൈഡിൽ ഞാനെന്തോ തച്ചുപണി തന്നെ ചെയ്തിട്ടുണ്ട്. ആ പണി തീരുന്നവർ ആ വീട്ടിൽ നിന്നിട്ട് തന്നെ നമ്മൾ ചെയ്തു വെച്ചാൽ അവരെക്കാളും കാര്യം നമ്മളായിരിക്കും. ഒന്ന് പെൺകുട്ടി ആയതിൻ്റെത്, പിന്നെ ഞാനിങ്ങനെ പോയി ഒരുപാട് സംസാരം കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ അവരെ കൂട്ടത്തിൽ നിന്ന് നല്ലതായിട്ട് പണിയെടുക്കുകയും ചെയ്യും. അതിപ്പോൾ അതുകൊണ്ട് തട്ട് തന്നെയാണ് ഇപ്പോൾ ഒരു 7 കാലയളവായി. ഇപ്പം ഇപ്പം പണി ചെയ്യില്ല ഒരു പെൺകുട്ടിയാണ് വീട്ടിലെ അവസ്ഥയെന്നും പറഞ്ഞ് ചിലപ്പോൾ 1 ആരെങ്കിലും കൊണ്ടുപോകും. ഇത്രയും മാസം നമ്മൾ പണി ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് തന്നെയാണ് അവർ നമ്മളെ കൊണ്ടുപോകുന്നത്, അത് നല്ല രീതിയിൽ പണിയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇപ്പം എക്സ്ട്രാ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോലീസ് യൂണിഫോമിനോട് താല്പര്യം, പോലീസിലോട്ട് കയറാനായിട്ടാണ്. അത് അമ്മയുടെ ആഗ്രഹമാണ് എൻ്റെ ആഗ്രഹമായിട്ട് മാറിയത്. പഠിച്ചതൊക്കെ സ്പോർട്സിൽ, ഈ യൂണിഫോമിനോട് താല്പര്യങ്ങൾ സ്പോർട്സിൽ അങ്ങനെ വന്ന്, പിന്നെ സ്പോർട്സ് കോട്ടയിൽ പഠിച്ച്, അത് കഴിഞ്ഞിട്ട് ആർമിയോട് ക്രേസും കാര്യങ്ങളും തോന്നി NCC കയറി നാഷണൽ ക്യാമ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് ആർമിയിലോട്ട് നോക്കിയില്ല. നാട്ടിൽ തന്നെ നിൽക്കാലോ പോലീസിൻ്റെ ആ ഒരു എന്തിലും അങ്ങനെ നിന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെയൊക്കെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്വിമ്മിങ്ങിന് വേണ്ടി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം നിലവിലെന്ന് പറഞ്ഞാൽ സ്വിമ്മിങ്ങിന് പോകുന്നുണ്ട്, ജിമ്മിൽ മോർണിംഗ് ജിമ്മിൽ പോകുന്നുണ്ട്, നൈറ്റ് PSC ക്ലാസ്. എൻ്റെ PSC ക്ലാസ് ബ്രേക്ക് ആയതാണ്, ഞാൻ ജോലിക്ക് ഇറങ്ങിയപ്പോൾ ബ്രേക്ക് ആയതാണ്, ടൈമും കാര്യമായിട്ട് കിട്ടുന്നൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പം അവരെല്ലാവരും അറിഞ്ഞിട്ട് എല്ലാവരും നല്ല സപ്പോർട്ടാണ്, ടൈമൊക്കെ ആണെങ്കിൽ ഇച്ചിരി ഇളവൊക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ക്ലാസ്സിലൊക്കെ പോയിട്ട് ഒരു നൈറ്റ് ഒരു 10:30 എൻ്റെ വീട്ടിൽ വരുമ്പോൾ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അമ്മക്ക് ഇതുപോലെ തന്നെ അഭിനയത്തോടൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു, അതുകൊണ്ട് അടുത്ത് നമ്മളെ കൊണ്ടുപോകുന്ന ടീമുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഒരു 10th ക്ലാസ് പഠിക്കുമ്പോഴത്തൊട്ട് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഒരു അത്യാവശ്യം ഒരു 10-20 ഫിലിമിൻ്റെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിട്ടുണ്ട്. പിന്നെ 2-3 പരസ്യം ചെയ്തിട്ടുണ്ട്, ഒരു ഹിന്ദി പടത്തിൻ്റെയൊക്കെ ഡബിങ്ങിൻ്റെ ആ ഒരു എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം 2-3 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, ആരും കാണാതെ പോയെന്നു ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ചുപേരൊക്കെ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ന്യൂസും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് അതിൻ്റെ ചാടിക്കേറിയാലും ശരിയാവത്തില്ലല്ലോ. എന്ന് വെച്ചാൽ എൻ്റെ പഠിത്തമൊക്കെ ബ്രേക്ക് ആവും, ആ ഒരു ഫീൽഡിൽ പോകുമ്പോൾ നമ്മൾ പിന്നെ ആ ഒരു ലോകത്തായിപ്പോകും. പിന്നെ എനിക്കിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റിലാകണം. എന്ന് വെച്ചാൽ എൻ്റെ പ്രായവും അമ്മക്കൊക്കെ അമ്മ ഒറ്റയ്ക്കേ ഉള്ളല്ലോ, എൻ്റെ പ്രായം അനിയത്തി അനിയനെ ഒന്ന് പഠിപ്പിക്കണം, അവരെ നല്ല രീതിക്ക് കൊണ്ടുപോകണം, അച്ഛൻ എങ്ങനെയാണോ 3 കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ അവരെ കാര്യങ്ങൾ നോക്കണം.
പിന്നെ ഇപ്പൊ നല്ല രീതിയിൽ ഇരുന്ന് പഠിക്കുക, എല്ലാരും ഇപ്പൊ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ അങ്ങ് പോകുന്നു. വീഡിയോ വന്നപ്പോൾ മുതൽ അതിൻ്റെ താഴത്തെ കമൻസും, എനിക്ക് ഫേസ്ബുക്കൊന്നും ഇല്ലായിരുന്നു, ഈ അടുത്ത ഫേസ്ബുക്ക് തുടങ്ങിയത്, അത് കഴിഞ്ഞ് ഇൻസ്റ്റ ഉണ്ട്. അപ്പോൾ ആദ്യമേ ഈ ഇട്ട വീഡിയോസിൻ്റെയൊക്കെ താഴെ വന്ന കമൻസൊക്കെ നല്ല രസമാണ് വായിക്കാൻ വേണ്ടി. നെഗറ്റീവായിട്ട് ഇതുവരെ നെഗറ്റീവായിട്ട് പണി ചെയ്ത സമയത്ത് ഇത്രയും സൈറ്റിൽ പോയിട്ടും ആരും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. ആകപ്പാടെ പറഞ്ഞെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം മോളെ കൊണ്ടുപോകണം, ഇന്ന് ഈ ഉള്ളും കൊണ്ട് പറ്റത്തൊന്നും ഇല്ല എന്നുള്ള ആ ഒരു രീതിയിലല്ലാതെ നെഗറ്റീവായിട്ട് ഇന്നേ വരാം അച്ഛ സത്യം ആരും പറഞ്ഞിട്ടൊന്നുമില്ല. അച്ഛ അതിൽ ഭയങ്കര സന്തോഷമാണ്. എന്നു വെച്ചാൽ ഒരുപാട് പേര് കാണുമല്ലോ, എത്ര നല്ല കാര്യം ചെയ്താലും ഒരു നെഗറ്റീവ് പറയണ ആൾക്കാർ കാണും. പക്ഷേ ഇതുവരെ നമുക്ക് ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും കമൻറ്റ് കണ്ടിട്ട് അങ്ങനെ പറഞ്ഞില്ല. എല്ലാം നമ്മൾ ചൈത്ര എൻ്റെ കമൻസ് വായിക്കാനാണ് നല്ല രസം. കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് ജോലി ഉണ്ടായിട്ടും ജോലിക്ക് പോകാത്തവരുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പറയും, ഒത്തിരി കാലും കൈയും ഇല്ലാത്തവർ തന്നെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്, നിനക്കൊന്നുകൂടെ ജോലിക്ക് പൊക്കൂടെ എന്ന് പറയണ ആൺകുട്ടികളും ഉണ്ട് പെൺകുട്ടികളും ഉണ്ട് ജോലിക്ക് പോകാതെ തന്നെ വീട്ടിൽ നിൽക്കുന്നത്. പിന്നെ ഒത്തിരി ഇത്തവണയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെ കാര്യത്തിൽ ഒരുപാട് സൂയിസൈഡും കാര്യങ്ങളും നടക്കുന്നു, മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഇഷ്യൂസും കാര്യങ്ങൾ. ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയുടെ പ്രശ്നം തന്നെ. എന്ന് വെച്ചാൽ എല്ലാവരും ഈ തൊഴിലിറങ്ങും, ഇല്ലെങ്കിൽ ലാസ്റ്റ് മൊമെൻ്റ് വരെ ചിലപ്പോൾ അവർ പറയണേ എൻ്റെ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇനി എൻ്റെ വീട്ടുകാരെ നോക്കണ്ടേ, എന്നെ കെട്ടിച്ചു വിട്ടതല്ലേ അവരല്ലേ നോക്കേണ്ടത്. അപ്പോൾ ആ ഒരു ചിന്താഗതി കാണും, അവരെന്നെ വീട്ടിൽ കയറ്റുമോ അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുൻപോട്ടുള്ള ജീവിതം എങ്ങനെയൊക്കെയാണെന്നായിരിക്കും അവർക്ക് വിഷയം. പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്ക് എന്തെങ്കിലും തൊഴിൽ ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റൂ എന്നുള്ളത് ചിലപ്പോൾ കുറേയൊക്കെ ഈ ഒരു പ്രശ്നം തീരുമായിരിക്കും. ഒത്തിരി പേര് സൂയിസൈഡിലൊക്കെ പോകുന്നത് എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾ കൂടുതലും അതൊക്കെ തന്നെയാണ്. പിന്നെ ആൺകുട്ടികളുടെ ഭാഗത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ജോലിക്ക് പോകാത്തവർ എനിക്ക് മെസ്സേജ് അയച്ചു കേട്ടോ സത്യമായിട്ട്. ഈ കഴിഞ്ഞ ഇടക്ക് എന്ന് വെച്ചാൽ ഒരു 1 week ആയിട്ടില്ല, എന്തോ ഞാൻ പണിക്ക് പോകാണ്ടിരിക്കുമായിരുന്നു, എന്തിനാ വല്ലോൻ്റെയും അടിമപ്പണി ചെയ്യുന്നത്. പുള്ളിക്കാരൻ പേര് ഞാൻ ഓർക്കുന്നൊന്നുമില്ല, പുള്ളിക്കാരൻ വെൽഡിങ് വർക്കാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ അടുക്കൽ പറഞ്ഞ് ശരിക്കും സിസ്റ്ററെ എനിക്ക് ശരിക്കും അഭിമാനം തോന്നുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ വെൽഡിങ് പണിക്കാണ് പോയിക്കൊണ്ടിരുന്നത്, അപ്പോൾ ലീവ് എടുക്കാൻ പറ്റത്തില്ല, പുള്ളി എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ ഷൗട്ട് ചെയ്യണം, ഞാൻ എന്തിനാ ഓർത്ത് എന്തിനാ അടിമപ്പണിക്ക് പോകണം. പക്ഷേ സിസ്റ്ററിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര എന്തായിപ്പോയി, ഞാനിപ്പോൾ എന്തായാലും ഹാപ്പി ആയിട്ട് വെൽഡിങ് വർക്കിന് പോകുകയെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേര് വെച്ചാൽ നമ്മുടെ സ്റ്റാറ്റസ് തന്നെ ഒരുപാട് പേര് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ വേറൊരു ചേട്ടൻ പറഞ്ഞ എന്താണെന്ന് അറിയാമോ, ഇപ്പോൾ നമ്മളൊരു പണി ഒരു വീട്ടിൽ കല്യാണാലോചനയ്ക്ക് ചെന്നിട്ട് എന്തോ ജോലി എന്ന് വെച്ചാൽ ഇപ്പോൾ പെയിൻറ്റിങ് ആണ്. അപ്പോൾ അവരെ മുഖഭാവവും കാര്യങ്ങളും പെൺകുട്ടികൾക്ക് അങ്ങനെ ഒരു ജോലി ചെയ്യുന്ന ഒരാളെ വേണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ആ പെൺകുട്ടി തന്നെ ഒരു ആ തൊഴിലിലോട്ട് ഇറങ്ങിയപ്പോൾ അതിന് വെച്ചാൽ അത്യാവശ്യം ഇപ്പോൾ കേരളത്തിലുള്ള പെയിൻറ്റർമാരെല്ലാം എൻ്റെ ഇൻസ്റ്റയിൽ ഫ്രണ്ട്സാണ്. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമുള്ള എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാന്ന് തോന്നുന്നു. അവർ പറയണ സംസാരവും കാര്യങ്ങളും പക്ഷെ എപ്പോഴും എനിക്ക് ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റണില്ല. കാരണം വെച്ചാൽ നമുക്ക് കിട്ടാതെ കിട്ടിയ സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ കാശും അതും ഇതൊന്നും അല്ലല്ല, ഓരോരുത്തർ നമ്മൾക്ക് നല്ല രീതിയിൽ സംസാരിക്കുന്ന തന്നെ വലിയ കാര്യമാണ്. വെച്ചാൽ ഒത്തിരി പേര് അറിയപ്പെടുന്നു. ഈ ചേച്ചി എന്നും പറഞ്ഞ് പിള്ളേർ വിളിക്കുന്നതും പെങ്ങളുകുട്ടി എന്ന് വിളിക്കുന്നത് എനിക്ക് മൂത്ത താങ്ങളയില്ല. പക്ഷെ പെങ്ങളുകുട്ടി എന്ന് വിളിക്കുന്ന നമുക്ക് ആ വിളി കേൾക്കുമ്പോൾ തന്നെ വലിയ എന്താ. പിന്നെ വെച്ചാൽ പറയാൻ പറ്റാത്ത രീതിയിലുള്ള സന്തോഷമുണ്ട് ഓരോരുത്തരുടെ റെസ്പോൺസ് കാരണം. വെച്ചാൽ നമ്മൾ കാരണം ഒരാളെങ്കിൽ ഒരാൾ പണിക്ക് പോയി, ഇല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും സന്തോഷം കിട്ടി, ഇല്ലെങ്കിൽ അവർക്കൊരു തൊഴിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞ ഭയങ്കര ഇൻസ്പിറേഷനാണ്. അപ്പോൾ ആ ഒരു രീതിക്കെങ്കിലും ആരെങ്കിലും മനസ്സിൽ മാറ്റം എന്ന് വെച്ചാൽ അത് വലിയ കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ ഈ തൊഴിലിറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇറങ്ങിയതൊന്നും അല്ല, നമ്മുടെ സാഹചര്യം ഓരോരുത്തരുടെ സാഹചര്യം നമ്മൾ ഓരോരുത്തരിലോട്ടും കൊണ്ടുപോയി എത്തിക്കുന്നത്. എന്നാലും എൻ്റെ ഇപ്പോൾ ഒരു ദൈനംദിന ജീവിതത്തിൽ എൻ്റെ വീട്ടിലെ ഉപജീവന മാർഗം എന്നുള്ള രീതിക്ക് എനിക്ക് ഈ തൊഴിൽ അത്യാവശ്യമാണ്. ഇപ്പോൾ ഒത്തിരി പേര് ടൈലിൻ്റെ പണിക്കൊക്കെ വിളിക്കുന്നുണ്ട്, മേശരി പണിക്ക് വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ആശാം വിടണ്ട, ആശാം വിട്ട് കഴിഞ്ഞിട്ടേക്ക് ഞാൻ വരാം. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ, വെൽഡിങ് വർക്ക് പഠിക്കാനാണെങ്കിലും ടൈലിൻ്റെ വർക്കാണെങ്കിലും. എനിക്ക് പണ്ടേ മുതൽ നമുക്ക് എല്ലാത്തിനോട് അറിയാൻ ഭയങ്കര ആകാംക്ഷയാണ്, അതിപ്പോഴും ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിലും വീണ്ടും ബാധിക്കുക, ഏജ് എണ്ണാന്ന് എനിക്കറിയത്തില്ല, ചൈത്രയല്ലേ ഞാൻ ടൈലിൻ്റെ പണിക്ക് പോകുക, മോളെ എൻ്റെ കൂട്ടത്തിൽ പണിക്കും എന്നാന്ന് ചോദിച്ച്. ഇപ്പം അതൊക്കെയാണ്, ഇപ്പം ബസ്സിക്കറിയാലും അമ്മേനൊക്കെ എല്ലാവർക്കും അറിയാം, എല്ലാവരുടെ സംസാര രീതി ഭയങ്കര ഭയങ്കര രസമാണ്, നല്ല രീതിക്കുള്ള റെസ്പോൺസാണ് എല്ലാവർക്കും. എനിക്കിതിൽ പറയാനുള്ള എനിക്ക് ടൈംസ് പറയാനുണ്ട് കേട്ടാ, ഒത്തിരി പേർക്ക്, ചേട്ടന്മാർക്കും കുഞ്ഞനിയന്മാർക്കും അനിയത്തിമാർക്കും ഒത്തിരി എല്ലാവർക്കും ഒത്തിരി ടാങ്ക്സ് ഉണ്ട്.